നമസ്കാരം സ്മിത മാത്യൂസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ടെൻഡർ കോക്കനട്ട് ഫേഷ്യലാണ് ഇത് ഓയിലി സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും നോർമൽ സ്കിന്നിനും ഒരുപോലെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫേഷ്യലാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിംഗ് ആണ് അതിനു അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് പാലാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടേത് ഓയിലി സ്കിന്നാണെങ്കിൽ സ്കിംഡ് മിൽക്ക് ഉപയോഗിക്കാവുന്നതാണ് പാല് തിളപ്പിച്ച് ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ തുറന്ന് വെക്കുക നേരം വെളുക്കുമ്പോൾ പാലിന് മുകളിൽ കട്ടിക്ക് പാൽപ്പാട വന്നു നിൽക്കും അത് മാറ്റിയതിനു ശേഷം എടുക്കുന്ന പാല് ഓയിലി സ്കിൻകാർക്കും ഉപയോഗിക്കാവുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ് സ്ക്രബ്ബിംഗ് ആണ് സ്ക്രബ് ചെയ്യാനായി കരി കരിക്കിൻ്റെ കുറച്ച് കാമ്പെടുത്ത് പാലും ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക അതിൽ നിന്ന് കുറച്ചെടുത്ത് പയറുപൊടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് പയറുപൊടി തന്നെ ചേർക്കണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കരിക്ക് പേസ്റ്റിൻ്റെ കൂടെ പഞ്ചസാരയോ അരിപ്പൊടിയോ ചേർത്ത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ് മസാജിങ് ആണ് അതിനു വേണ്ടി കരിക്കിൻ്റെ കാമ്പ് പാല് ചേർത്ത് നന്നായി അരച്ച് വെച്ചിരിക്കുന്നു നാലാമത്തെ സ്റ്റെപ്പ് പാക്കാണ് പാക്ക് ഉണ്ടാക്കാനായി പാല് ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന കരിക്കകത്ത് നിന്ന് കുറച്ചെടുത്ത് മുൾത്താനെമിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് ഇത് മിക്സ് ചെയ്യുമ്പോൾ ആവശ്യമെങ്കിൽ കുറച്ച് കരിക്കിൻ്റെ വെള്ളവും ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് ഒരു കോട്ടൺ പാഡ് പാലിൽ മുക്കി മുഖം നന്നായി തുടച്ചെടുക്കുക പാല് നല്ല ഒരു ക്ലെൻസർ ആണ് അത് മുഖത്തുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം നീക്കം ചെയ്യുന്നു പാല് ഡ്രൈ സ്കിന്നിനും സെൻസിറ്റീവ് സ്കിന്നിനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലയൊരു നാച്ചുറൽ ക്ലൻസറാണ് പാലിനകത്തുള്ള ലാക്റ്റിക് ആസിഡ് നമ്മുടെ സ്കിൻ കളർ ഇംപ്രൂവ് ചെയ്യാനും സ്കിൻ സ്മൂത്ത് ആക്കാനും സഹായിക്കും സ്ക്രബ് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ വട്ടത്തിൽ കറക്കി മസാജ് ചെയ്ത് കൊടുത്താൽ മതി മൂക്കിൻ്റെ ഇരുവശങ്ങളിലും താടിയിലുമൊക്കെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക മൂന്ന് മുതൽ നാല് മിനിറ്റ് വരെ നമ്മൾ സ്ക്രബ്ബ് ചെയ്ത് കൊടുത്താൽ മതി പയറുപൊടിക്കകത്ത് വൈറ്റമിൻ എയും സിയും ധാരാളമായുണ്ട് ഇതൊരു ഹെൽത്തി ഗ്ലോ സ്കിൻ കിട്ടാൻ നമ്മളെ സഹായിക്കുന്നു ഫേഷ്യൽ ചെയ്യുമ്പോൾ മസാജിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്കിന്നിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ മസാജിങ് വളരെയധികം സഹായിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ ലഭിക്കുന്നു മസാജ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ന്യൂബോൺ ബേബിയെ എത്ര സോഫ്റ്റ് ആയിട്ടാണോ കെയർ ചെയ്യുന്നത് അത്ര സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാൻ ഒരിക്കലും താഴോട്ട് മസാജ് ചെയ്ത് കൊടുക്കരുത് നമ്മുടെ സ്ട്രോക്സ് എല്ലാം മുകളിലോട്ടായിരിക്കണം നമ്മൾ താഴേക്ക് മസാജ് ചെയ്താൽ സ്കിൻ തൂങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് മസാജ് ചെയ്യുമ്പോൾ കഴുത്തും കൂടി മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയാണ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത് പാക്ക് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെയാണ് മുഖത്തിടേണ്ടത് അത് സെമി ഡ്രൈ ആകുമ്പോൾ പ്ലെയിൻ വാട്ടറിൽ മുഖം കഴുകി വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ച് ഒപ്പി ഉണക്കിയെടുക്കുക പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി കൊടുക്കേണ്ടതാണ്